ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്റെ ഒരു കൊച്ചു തോട്ട് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാനാണ്. ഇപ്പൊ നമ്മൾ എല്ലാരും സാഡ് ആവാറുണ്ട്. അത് ബാഡ് എക്സ്പീരിയൻസ് ആവുമ്പോഴാണ് കൂടുതൽ സാഡ് ആവാറ്. ഈ സാഡ് ആവുന്നതിന് ഒരു എൻഡ് ഇല്ല. There is no limit to it. നടൻ ബാല അമൃത സുരേഷ് വഴക്കാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ചർച്ചയാവുന്ന വിഷയങ്ങളിലൊന്ന്. ഇരുവരും വിവാഹമോചിതരായെങ്കിലും ഏകമകളെ ചൊല്ലി ഇരുവരുടെയും ഇടയിൽ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. മകളുടെ കസ്റ്റഡി കോടതി അമൃതയ്ക്കാണ് അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ താൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം മകളെ കാണാൻ സാധിക്കണമെന്നതാണ് ബാലയുടെ ആവശ്യം. ഈ വിഷയം പല അഭിമുഖങ്ങളിലും ബാല പറയാറുമുണ്ട്. പക്ഷെ ബാലയെ കാണാനോ അദ്ദേഹത്തോടൊപ്പം സമയം ചിലവഴിക്കാനോ തനിക്ക് താല്പര്യമില്ലെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മകൾ അവന്തിക വ്യക്തമാക്കിയിരുന്നു. അച്ഛനായ ബാലയിൽ നിന്ന് നിരവധി ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതിനാൽ ആ സ്നേഹമോ സാമീപ്യമോ താൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് മകൾ പറഞ്ഞത്. 3 വയസ്സിൽ അച്ഛനിൽ നിന്ന് നേരിട്ട മോശം അനുഭവങ്ങൾ വരെ മകൾ വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ 12 വയസ്സുകാരി എങ്ങനെയാണ് 3 വയസ്സിൽ നടന്ന കാര്യങ്ങൾ ഓർക്കുന്നത്? ഇതെല്ലാം നടൻ ബാലയ്ക്കെതിരെ പറയാൻ അമൃത തന്നെ മകളെ പഠിപ്പിച്ചതാണെന്ന തരത്തിലായിരുന്നു അവന്തികയുടെ വീഡിയോ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ വന്ന കമൻറ്റുകൾ. അത്തരത്തിൽ വിമർശിച്ചവർക്കുള്ള മറുപടിയെന്നാണ് അവന്തികയുടെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് അമൃതയുടെ സഹോദരി അഭിരാമി. പണ്ടും അതിശയകരമായ രീതിയിൽ സംസാരിക്കുന്ന കുട്ടിയായിരുന്നു അവന്തിക എന്നാണ് താരപുത്രിയുടെ വീഡിയോ പങ്കിട്ട് അഭിരാമി കുറിച്ചത്. സങ്കടകരമായ അവസ്ഥകളെ എങ്ങനെ മറികടക്കണമെന്നതിനെക്കുറിച്ചാണ് 4 മിനിറ്റിനടുത്ത് ദൈർഘ്യം വരുന്ന വീഡിയോയിൽ അവന്തിക അവതരിപ്പിച്ചത്. മോട്ടിവേഷണൽ സ്പീക്കർ സംസാരിക്കുന്നതിന് സമാനമായ ഉദാഹരണങ്ങളടക്കം പറഞ്ഞുകൊണ്ടായിരുന്നു അവന്തികയുടെ വീഡിയോ. പാപ്പു എല്ലായ്പ്പോഴും അതിശയകരമായ രീതിയിൽ സംസാരിക്കുന്ന കുട്ടിയാണ്. പഴയൊരു വീഡിയോ നിങ്ങളുമായി പങ്കിടുന്നതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ഇന്നത്തെ കുട്ടികൾക്ക് ഓരോ സാഹചര്യങ്ങളിലും എന്താണ് പറയേണ്ടതെന്ന് പഠിപ്പിക്കുകയോ ബ്രെയിൻ വാഷ് ചെയ്യുകയോ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യേണ്ടതില്ല. സ്വയം എങ്ങനെ നന്നായി പ്രകടിപ്പിക്കണമെന്നത് അവർക്ക് ഇതിനകം തന്നെ അറിയാം. എൻ്റെ ടീമിനൊപ്പം ഇത് ചിത്രീകരിച്ച ദിവസങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത് എത്ര എളുപ്പമായിരുന്നുവെന്ന് ഞാൻ ഓർക്കുന്നു. റോളിംഗ് എന്ന് പറയുകയും അവൾ സ്വന്തമായി ഓരോ കാര്യങ്ങൾ കോർത്തിണക്കി മനോഹരമായി സംസാരിക്കുകയും ചെയ്യുകയായിരുന്നു. ഞാൻ അതൊരുപാട് അതിശയത്തോടെ ഇരുന്ന് കണ്ടു. എനിക്ക് കുറച്ച് പ്രധാന പോയിന്റുകൾ മാത്രമേ അവൾക്ക് പറഞ്ഞു നൽകേണ്ടതുണ്ടായി വന്നുള്ളൂ. ഇതൊക്കെ ചെയ്യുമ്പോൾ അവൾ വളരെ ചെറിയ കുട്ടിയായിരുന്നുവെന്ന് കൂടി ഓർക്കണം. വളരെ വ്യക്തവും സ്വയം പര്യാപ്തവുമായ ഒരു കുട്ടിയുടെ കുഞ്ഞമ്മയാണെന്നതിൽ ഞാൻ ശരിക്കും അഭിമാനിക്കുന്നു.